നമസ്കാരം. കർണാടക സംഗീത പഠന ക്ലാസ്സിൻ്റെ പുതിരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാഗണപതിയും പല്ലവി തീർന്നിരുന്നു അല്ലേ. നമുക്കിന്ന് അതിൻ്റെ സമഷ്ടി ചരണം പഠിക്കാം. പല്ലവി അനുപല്ലവി ചരണം എന്ന സെക്ഷൻ അല്ല ഇതിലേക്ക് കോമ്പോസിഷനിൽ വരുന്നത്. നമ്മൾ പല്ലവി കഴിഞ്ഞ നേരെ അനുപല്ലവിയും ചരണം കൂടി ഒരു ഒറ്റ പോർഷനേ ഉള്ളൂ. അത് മുത്തുസ്വാമി ദീക്ഷിതരുടെ ചില ചില കൃതികളുടെ ഒരുപാട് കൃതികൾ അങ്ങനെയുണ്ട്. സമഷ്ടി ചരണം എന്നാണ് അങ്ങനെ പറയുക കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതയാണ് സമഷ്ടി ചരണമുള്ള കോമ്പോസിഷൻസ്. അപ്പം നമുക്ക് അതിൻ്റെ സമഷ്ടി ചരണം എഴുതിക്കൊള്ളൂ കേട്ടോ. മഹാദേവസുതം എഴുതിക്കൊള്ളൂ. മഹാദേവസുതം ഗുരുഗുഹരുതം ഗുരുഗുഹനുതം എഴുതിയോ. മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി മാരകോടി പ്രകാശം ശാന്തം മാരകോടി പ്രകാശം ശാന്തം. ഒരു മധ്യമകാലമുണ്ട്. മഹാകാവ്യ നടകാതിപ്രിയം മഹാകാവ്യ നാടകാതിപ്രിയം മഹാകാവ്യ നാടകാതിപ്രിയം മൂഷിക വാഹന മോദക പ്രിയം മൂഷിക വാഹന മോദക പ്രിയം. അത് തന്നെ എഴുതിയോ. ഇത്രേ ഉള്ളൂ. നമുക്കത് പാടി നോക്കാം. പല്ലവി എല്ലാവരും കറക്റ്റ് എഴുതുമല്ലോ അല്ലെ. അനുപല്ലവിക്ക് പോവാലോ. ഗമപനി സുനിവ മഹാദേവസുതം ആദ്യം നീക്കി പാടണം. മഹാദേവസുതം പഠിക്കോളൂ. മഹാദേവസുതം മഹാ ദേവസുതം ഗുരുഗുഹനുതം ഗുരുഗുഹനുതം മഹാദേവസുതം ഗുരുഗുഹനുതം. അത് തന്നെ ഒന്നൊരു പാടൂ. മഹാദേവസുതം ഗുരുഗുഹനുതം മഹാദേവസു മഹാദേവസുതം സമീപമരിച മഹാദേവസുതം ഗമപനി മനസം. അത് തന്നെ മഹാദേവസുതം ഗുരുഗുഹനുതം ഗുരു ദേവസുതം ഗുരുഗുഹനുതം മഹാദേവസുതം ഗുരുഗുഹനുതം. അപ്പൊ ആദ്യത്തെ രണ്ടാമത്തെ കൂടി പാടിയാലോ. ആദ്യം മഹാദേവസുതം നീട്ടി പാടണം. മഹാദേവസുതം മഹാദേവസുതം ഗുരു മഹാദേവസുതം ഗുരുഗുഹനുതം മഹാദേവസുതം ഗുരുഗുഹനുതം മഹാദേവസുതം ഗുരുഗുഹനുതം. നാലാമത്തെ പാടുമ്പോൾ എന്ത് ചെയ്യണം. തം അടുത്ത വരിയിലേക്ക് പോകണം എന്നുള്ളതിൻ്റെ ഒരു കണക്ഷനാണ് കേട്ടോ. അത് ഒന്നൊരു പാടാം. മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി മാരകോടി പ്രകാശം പ്രകാശം. അത് തന്നെ മാരകോടി പ്രകാശം ശാന്തം മഹാമരി ശാന്തം
അത് തന്നെ പ്രകാശം ശരദം മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി പ്രകാശം ശരദം മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി പ്രകാശം ശരദം ആ രണ്ടുപേരെയും കൂടി നമുക്ക് ചേർത്ത് വേണം പാടാനായിട്ട് കേട്ടോ. മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി പ്രകാശം ശരദം മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി അത് വേണമെങ്കിൽ പാടിയേ ശരദം മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി പ്രകാശം ശരദം. മനസ്സിലായോ? മഹാകാവ്യ നാടകാദിപ്രിയം മഹാകാവ്യ നാടകാദിപ്രിയം പടു. മഹാകാവ്യ നാടകാദിപ്രിയം മൂഷിക വാഹന മോദക പ്രിയം അത് തന്നെ. മഹാകാവ്യ നാടകാദിപ്രിയം മൂഷിക വാഹന മോദക പ്രിയം സനിപമപരി മോദക പ്രിയം മഹാകാവ്യ നാടകാദിപ്രിയം മൂഷിക വാഹന മോദക പ്രിയം മഹാകാവ്യ നാടകാദിപ്രിയം മൂഷിക വാഹന മോദക പ്രിയം. പിന്നെ മഹാഗണപതിം നമ്മളെ പല്ലവി പാടി കോമ്പോസിഷൻ നിർത്തുകയാണ് കേട്ടോ. ഏകദേശം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഞാൻ ഒന്ന് ചേർത്ത് പാടട്ടെ അനുപല്ലവി. അനുപല്ലവിന്റെ സമഷ്ടി ചരണം റെഡിയാണോ? മഹാദേവസുതം മഹാദേവസുതം ഗുരുഗുഹനുതം മഹാദേവസുതം ഗുരുഗുഹനുതം മഹാദേവ ഗവാഹന മോദക പ്രിയം മഹാകാവ്യ നാടകാദിപ്രിയം മൂഷിക വാഹന മോദക പ്രിയം മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം വസിഷ്ഠ വാമ ദേവാദി വന്ദിത മഹാഗണപതിം വസിഷ്ഠ വാമ ദേവാദി വന്ദിത മഹാ ഗണപതിം. ഇത്രയുള്ളൂ ഈ കൃതി. അതൊന്ന്
നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതിന് നമ്മൾ സാധാരണഗതിയിൽ ചിട്ടസ്വരങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് എത്രത്തോളം ഒതന്റിക്കാന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാനത് പാടാത്തത്. ചില ആൾക്കാർ ചിട്ടസ്വരം പാടുന്നവരുണ്ട് കേട്ടോ, അപ്പം അത് പാടിയെന്ന് വെച്ചും തെറ്റില്ല, ഇതിങ്ങനെ പാടിയാലും നല്ലതാണ്. ഓക്കെ, അപ്പം ഇത്രയും നിൽക്കട്ടെ. ഈ കൃതി നന്നായി പഠിച്ചിട്ട് എനിക്കൊന്ന് ആരെങ്കിലൊക്കെ ഒന്ന് പാടി കേൾക്കണം കേട്ടോ. അപ്പം ഇത്രയും നിൽക്കട്ടെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പുതിയ കോമ്പോസിഷനായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.